ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല ന്യൂട്ടല. അതെല്ലാവർക്കും ഇഷ്ടമാണ്, വലിയവരും കഴിക്കുന്നതാണ്, അതേപോലെ ചെറിയ കുട്ടികളും കഴിക്കും. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റോടുകൂടി അതൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ലൊരു ചിലവ് തന്നെ വരും. ഒരു 300-400 രൂപ എന്തായാലും വരും. അപ്പോൾ നമുക്കതെന്തായാലും ഒരു മാസത്തിൽ ഒരു 2-3 ബോട്ടിൽ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ വേണ്ടി വരും. അപ്പോൾ നമുക്കത് നല്ല സിമ്പിളായിട്ട് അതേപോലെ ഒറിജിനൽ ടേസ്റ്റ് തന്നെ നമുക്കത് വീട്ടിൽ എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കതിന് ആവശ്യമായിട്ടുള്ളൂ. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ തന്നെയാണ്. ഇതേപോലെ കറക്റ്റ് ആയിട്ടുള്ള അതേ ഒരു ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് കടക്കാം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂട്ടലയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളക്കടല എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, കൊക്കോ പൗഡർ, ബട്ടർ, പിന്നെ വാനില എസൻസ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ന്യൂട്ടല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ന്യൂട്ടല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമുക്കെങ്ങനെ ന്യൂട്ടല ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ വെള്ളക്കടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളക്കടല ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു വരും. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അന്നേരം ഇതേപോലത്തെ കളറായിരിക്കും. നോക്കിയേ, ഇതേപോലെ ആയിരിക്കും റോസ്റ്റ് ചെയ്ത് തന്നെയുള്ള ഒരു കളർ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. അതുവരെ നമുക്കൊന്ന് 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെള്ളക്കടല ഇതേപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ചൂട് തണിഞ്ഞാൽ മതി. അധികം ഒന്ന് ചൂട് തണിയണ്ട. ഇനി നമുക്കിതേപോലെ ചെറിയ മിക്സിൻ്റെ ജാർ എടുക്കാം. ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുമ്പം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടൂല, അതുകൊണ്ടൊരു ചെറിയ ചൂട് എന്തായാലും വേണം. നമുക്ക് മിക്സിയുടെ ജാറിലോട്ടേക്ക് എടുക്കാം. നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയൊരു ചൂടോടെ കൂടി എന്തായാലും ഒന്ന് പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടൂല. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ബൗളിൽ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ പഞ്ചസാര ഞാൻ ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും ഇതേപോലെ മറ്റൊരു ബൗളിലേക്ക് ഇടാം. അങ്ങനെ വെള്ളക്കടലയും പൊടിച്ചെടുത്തിട്ടുണ്ട്, അതേപോലെ പഞ്ചസാരയും ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മൾ എടുത്ത് വെച്ചിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം.
ഞാൻ വെള്ളക്കടല റോസ്റ്റ് ചെയ്ത് അതേ പാനിൽ തന്നെയാണ് ഇതിട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലിട്ടിട്ട് മെൽറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ബട്ടർ മെൽറ്റ് ചെയ്തും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ന്യൂട്ടല എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുക്കണം. ആദ്യമായിട്ട് മിക്സിയുടെ ജാറിലോട്ടേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് നമ്മുടെ വെള്ളക്കടല ഇട്ടുകൊടുക്കാം. മുഴുവനായിട്ട് ഇട്ടുകൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾ ചേർക്കേണ്ടത് നിങ്ങളുടെ മധുരം അനുസരിച്ചാണ് ചേർക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വാനില എസെൻസ് 1 teaspoon ഒഴിച്ചു കൊടുക്കാം. എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ചേർക്കാവുന്നതാണ്. പക്ഷെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ചേർത്താൽ അതിന് ശരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ട് വെളിച്ചെണ്ണ നിങ്ങൾ ചേർക്കരുത്. നിങ്ങൾ ഓയിലോ അല്ലെങ്കിൽ ഗീയോ ചേർക്കുക. വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ന്യൂട്ടലക്ക്. നമുക്കിതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട ബട്ടറിനെ ചേർക്കുന്നുണ്ടെങ്കിൽ ബട്ടറിനെ ചേർത്താൽ മതി. എന്നൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഓയില് നിങ്ങൾ ചേർക്കാനേ പാടില്ല. ഇനി ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂട്ടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ കടയിൽ നിന്നൊക്കെ 300-400 രൂപ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വാങ്ങണം. വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഇതാ ഒറിജിനൽ ടേസ്റ്റിൽ നമ്മുടെ ന്യൂട്ടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ, ഇതേപോലത്തെ ഒരു ജാറിലാണ് ഒഴിച്ചു വെക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിങ്ങളുടെ ഒഴിച്ചു വെച്ചാൽ മതിയാവും. ഞാൻ ഇതിൽ ഒഴിച്ചു വെക്കുകയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. നോക്കൂ, നല്ല ഒറിജിനൽ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അധികം ചിലവൊന്നുമില്ല നമുക്കിത് ഉണ്ടാക്കാൻ. എനിക്കിതിപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ കുപ്പി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം സൂക്ഷിക്കേണ്ടതല്ലേ. അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വേണം നമ്മളിത് ഒഴിക്കാൻ. അപ്പോൾ നമ്മുടെ ന്യൂട്ടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും അതേപോലെ വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ന്യൂട്ടലയാണിത്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓള് വേണം പ്രസ് ചെയ്യാൻ. എല്ലാവരും എന്നെ എന്നും സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.